കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുകൊണ്ട് ദയവായി അമ്മ ഇവിടെ നിന്ന് ഇറക്കി വിടരുത്. അപ്പോ അമ്മ തിരിച്ചിവിടെ വന്നാലോ? അപ്പൊ എന്ത് ചെയ്യും? അതിനും കൂടി മോള് ഉത്തരം പറ. അച്ഛമ്മ അങ്ങനെ വന്നാ അപ്പ നമുക്ക് നോക്കാം. അല്ലാതെ മറ്റൊരു മാർഗം ഇപ്പൊ പറയാനാവില്ല. മോളെ, എനിക്ക് ആ സ്ത്രീയോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. വെറുതെ ഒരു കുടുംബകലഹം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഇതിന് തടസ്സം പറയുന്നത്. ഇങ്ങനെ ഓരോരുത്തരും പെരുമാറിയ അഞ്ജനാമ പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിക്കില്ല. അച്ഛാ, എന്തായാലും അജുവേട്ടൻ വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. അഞ്ജനയുടെ പേരിൽ എന്തുണ്ടായാലും അതിന് ഉത്തരവാദി മോളും മധുവായിരിക്കും. അത് മറക്കണ്ട. ശരി, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി മാധുരിക്ക് എന്താ പറയാനുള്ളതെന്ന് നീ തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. ആ കാര്യം ഞാൻ ഏറ്റുവച്ച. അച്ഛൻ ഇപ്പോഴും അച്ഛമ്മയാ പേടി. അത് പിന്നെ കാണാതിരിക്കും മോളെ. അച്ഛമ്മ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് പോയിരിക്കുന്നെ. അതുകൊണ്ട് അച്ഛമ്മയ്ക്ക് ഇനി സ്വയം തോന്നിയാലേ തിരിച്ചു വരൂ. ഇതിനൊക്കെ കാരണം സാറ് തന്നെയല്ലേ? അഞ്ജനെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഉടനെ തന്നെ അഞ്ജനയുടെ സ്വത്തിന് വേണ്ടി ആർത്തിയായ അല്ലേ? എതിർത്തപ്പോ എന്നെ അടിച്ചിട്ടു. അപ്പോഴത്തെ അവസ്ഥയില സമനില വിട്ടുപോയടോ? താൻ എന്നോട് ക്ഷമിക്ക, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഹേമേന്ദ്രൻ സാറിനെ ഇയാളുടെ മകൻ അപായപ്പെടുത്തി ഓരോന്നും അറിഞ്ഞ മട്ട് കാണിക്കണ്ട. എന്തായാലും ഇയാളുടെ മകനാണ് ഹേമന്ത് സാറിനെ അപായപ്പെടുത്തിയത്. അതെന്തായാലും ഒരായുധമായി കൈയിരിക്കട്ടെ. ഒന്നുമില്ല, സാറിന്റെ കൂടെ ഞാനുണ്ട്. എന്ത് വേണേലും പ്ലാൻ ചെയ്താ മതി. ആദ്യം ഒന്ന് സ്റ്റേഷനിൽ കയറ്റാം, പിന്നെ ജയിലില്. ഇത് രണ്ടും അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് തന്നെ തീർക്കണം. അഞ്ജന, പൂജ, നന്ദഗോപൻ, അരുണിമ, അങ്ങനെ ലിസ്റ്റിൽ കുറേ പേരുണ്ടോ? പൂജ. എടാ മോനെ. ആ അമ്മേ. നീ കണ്ടില്ലേ പൂജ ആരെയാ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന്? പൂജ എന്നെ വിളിച്ചിരുന്നു അമ്മേ. അജുവേട്ടാ, എന്താ മോനെ? പൂജ എന്താ കാണിച്ചതെന്ന് അറിയോ? അച്ഛാ, പൂജയും മധുവന്റെ ചെയ്തല്ല, ഒരു തെറ്റുമില്ല. മനുഷ്യത്തോളം ആരും ചെയ്യുന്നതേ അവരും ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ആന്റി എവിടെ? ഞാനിവിടെ ഉണ്ട്. പറഞ്ഞിട്ടും കേട്ടില്ല മോനെ. ഇതിപ്പോ മറ്റെല്ലാവർക്കും വിഷമായില്ലേ? ആന്റി വിഷമിക്കാതിരിക്കെ. ഒരിക്കലും ആന്റി ചൂഷണം ചെയ്യപ്പെട്ടതിന്റെ വേദനയാ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാവണമല്ലോ. എടാ മോനെ, നിനക്കറിയാലോ നമ്മുടെ അമ്മ ഒരിക്കലും അഞ്ചനെ അംഗീകരിക്കില്ല. സ്വന്തം മകളുടെ ജീവിതത്തിലേക്ക് കരിനിഴലാവാൻ വേണ്ടി അമ്മ അഞ്ചനെ അനുവദിക്കില്ല. അമ്മ പറയുന്നത് ഒരു ഭാഗം മാത്രമാണ് അമ്മ. അമ്മയെന്ന് അഞ്ജനാമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, അപ്പ മനസ്സിലാവും ഈ അമ്മയുടെ ദുഃഖം. എല്ലാരും കൂടി എന്നെ അന്നേ ചതിച്ചത് എന്തിന്? സ്വന്തം കൂടെ പിറപ്പിന് പോലും
എന്നോട് കരുണയോ മാനുഷിക പരിഗണനയോ ഇല്ലാതെ പോയി. ആന്റി, ജീവിതമാവുമ്പോ ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. പൂജയെ ആന്റി പരിചയപ്പെട്ടതുകൊണ്ട് ഒരിക്കലും ആന്റിയിനും ഒറ്റപ്പെട്ടു പോകുന്നുള്ള ഭയം എന്തായാലും വേണ്ട. മോനെ, അഞ്ജനയുടെ പേരിൽ ഈ കുടുംബം ചിന്നഭിന്നമായി പോവരുത്. ഇപ്പൊ തന്നെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ടല്ലോ. ഈ വയസ്സുകാലത്ത് അച്ഛമ്മ എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നത്? നന്ദനങ്ങൾ ചെയ്ത തെറ്റിന്റെ പ്രതിഫലമാണ് ഈ നിൽക്കുന്നത്. അപ്പോ നന്ദനങ്ങൾ തന്നെയാണ് സമാധാനം ഉണ്ടാക്കേണ്ടത്. പൂജ മോളെ, ഇതിങ്ങനെ ആയാ ഒരിടത്തും എത്താൻ പോകുന്നില്ല. ദയവായി എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. അമ്മ, കുറച്ചു ദിവസമെങ്കിലും അമ്മയുടെ സ്നേഹം അനുഭവിച്ചവളാ ഞാൻ. അതുകൊണ്ട് തന്നെ അമ്മയെ വഴിയാധാരമാക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. പൂജമോളെ, നിന്റെ മനസ്സ് ഇവിടെ എല്ലാവർക്കും നല്ല പോലെ അറിയാം. പക്ഷേ ഈ കുടുംബത്തിന് ഒരു നാഥയുണ്ട്, അമ്മ. അമ്മയുടെ അധികാര പരിധി വിട്ട് ഇവിടെ ഒന്നും ആരും ചെയ്യാറില്ല. അതാ മോളെ, എന്റെ പേടി അതാ. അമ്മയെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. എങ്ങനെയെങ്കിലും അമ്മയെ നമുക്ക് കൊണ്ടുവരണം. തൽക്കാലം അമ്മ അരുണിമ ചേച്ചിയോടൊപ്പം കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും മനസ്സൊന്ന് ശാന്തമാവും. അപ്പൊ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. മധുക്കുഞ്ഞു പറയുന്നതാണ് ശരി. ആദ്യം അമ്മയുടെ ദേഷ്യവും വാശിയൊക്കെ ഒന്ന് കുറയട്ടെ. ഈ ആന്റിയെ കണ്ടിട്ട് ഒരു പാവമാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാ എനിക്കും സഹതാപം തോന്നുവാ. എന്നോട് സഹതാപം കാണിക്കുന്നവർക്കെല്ലാം ഞാനൊരു ഭാരമായിക്കൊണ്ടിരിക്കുക മോളെ. അതുകൊണ്ട് ഞാനിവിടുന്ന് പൊയ്ക്കോളാന്ന് പറഞ്ഞത്. സ്വന്തം മക്കൾക്ക് പോലും വേണ്ടാത്ത എന്നോട് കുറച്ചെങ്കിലും സ്നേഹം കാണിക്കാൻ പൂജമൊക്കെ കഴിഞ്ഞില്ലേ? അത് തന്നെ ഞാൻ ആർക്കോ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിരിക്കും. എല്ലാവരെയും കുറ്റപ്പെടുത്താറുള്ള മധുവാന്റിയും കൂടെ ചേർന്നല്ലേ ആന്റി ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. മധുവാന്റിയുടെ മനസ്സ് പോലും ഈ ആന്റിയുടെ മുമ്പിൽ സഹതാപം അർഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്തോ കണ്ടിട്ടുണ്ടാവോ അച്ഛ? മോളെ, അത് ശരിയാ. പക്ഷെ അമ്മയുടെ സ്വഭാവം അഞ്ജനിക്ക് അറിയാത്തതുകൊണ്ടാ. ഇവിടെ അമ്മ പറയുന്നതിനപ്പുറം ഒന്നുമില്ല. അമ്മ ആർക്കും കബളിപ്പിക്കാനും പറ്റില്ല. എന്നിട്ടാണല്ലോ പ്രിയെ പോലെ ഒരു ക്രിമിനലിനെ ഇത്രയും നാള് ഈ വീട്ടിൽ പൊറിപ്പിച്ചത്. അതും നന്ദേട്ടന്റെ പേരിലായിരുന്നു നടന്നത്. ഒരു വ്യാജ മോളും കുറെ വ്യാജ തെളിവുകളും. ഈശ്വര, എന്നെ കൂടെ പെടുത്തി കളഞ്ഞില്ലേ? പക്ഷേ എന്നോടും പൂജിച്ചോടും അവളുടെ ഒരടവും നടന്നില്ല.